ഹലോ ഞാൻ തോമഞ്ചൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പണം മുടക്കാതെ പോത്തിനെ വളർത്താൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റുമെന്നുള്ളതിനെപ്പറ്റിയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോത്തിനെ വളർത്തുകയും വലിയ ബ്രീഡുകളെ മേടിച്ച് വളർത്തുകയും ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഇതാദ്യമായിട്ട് വളർത്തി തുടങ്ങുന്നവർക്ക് ഒരു ചെറിയ പോത്തും കൂട്ടിനെ വാങ്ങിക്കണം ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ കാടൊക്കെ ഒന്ന് തെളിക്കും നമ്മുടെ വീട്ടിലെ ബാക്കി സാധനങ്ങളൊക്കെ കഴിക്കാൻ കൊടുക്കണം അങ്ങനെ ഉണ്ടാകുന്ന കിട്ടുന്ന ലാഭം എടുക്കാം എന്നും പറഞ്ഞ് പോത്തിനെ വളർത്തി തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആന്ധ്രാ പോത്ത് അല്ലെങ്കിൽ ഒരു നാടൻ പോത്ത് സാധാരണ അല്ലാതെ മുറ മുറ ക്രോസ് അങ്ങനത്തെ കൂടിയ ബ്രീഡിനെ ഒന്നുമല്ല വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി കാശ് മുടക്കേണ്ട ഒരു കാര്യവുമില്ല തീറ്റയ്ക്ക് വേണ്ടി നമുക്ക് അത്യാവശ്യം പറമ്പുണ്ടെങ്കിൽ അവർക്ക് പുല്ല് മാത്രം കൊടുത്ത് വളർത്താൻ നമ്മൾ നമ്മുടെ പറമ്പിലെ പുല്ലും കാടും എല്ലാം ഇത് കഴിക്കും അവിടെയുള്ള ചെടികൾ ഭൂരിഭാഗം എൻ്റെ ഒരു നോട്ടത്തിൽ ഭൂരിഭാഗം പുല്ലുകളും ഇതുങ്ങൾ കഴിക്കുന്നതാണ് പിന്നെ നമുക്കൊരിച്ചിരി സ്ഥലത്ത് തീറ്റപ്പുല്ലും കൂടെ വെച്ച് പിടിപ്പിച്ചാൽ അതും ഇതുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ളത്തിനോ അല്ലെങ്കിൽ കൈത്തീറ്റയ്ക്ക് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല എല്ലാ വീട്ടിലും കഞ്ഞും ചോറും എല്ലാം വെക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കഞ്ഞി വെള്ളവും കാര്യങ്ങളും കാണും ചോറിൻ്റെ മിച്ചം കാണും അടുക്കളയിൽ പച്ചക്കറിയുടെ വേസ്റ്റ് കാണും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കാണും പഴത്തെ പഴത്തൊലി അങ്ങനെ ഒത്തിരി വേസ്റ്റുകളുണ്ട് ഇത് വൈകുന്നേരം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കാരണം പഴത്തൊലി പച്ചക്കറിയുടെ തൊലികൾ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ അങ്ങനെയുള്ള വേസ്റ്റും ചോറും കഞ്ഞിവെള്ളവും കാര്യങ്ങളും മിച്ചമന്നതെല്ലാം കൂടെ അതിനൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ബ്രെഡ് പോലെയും അല്ലെങ്കിൽ ഇഡലി ദോശ പോലെയൊക്കെ രണ്ട് ദിവസം കിടന്ന് പൂത്ത സാധനങ്ങൾ ഇതിനകത്ത് ഇടരുത് കാരണം ഇത് നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട് പഴയത് കൊടുക്കാൻ പറഞ്ഞ് ഒത്തിരി പഴയതായ മോശമായ സാധനങ്ങളൊന്നും ഇടരുത് അതുപോലെ മീൻകറിയും മീൻ്റെ ചാറൊന്നും ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം ചളവാകും അവരൊന്നും കഴിക്കില്ല ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുത്ത് സുഖമായിട്ട് വളർത്താം അതുപോലെ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ നമ്മുടെ വേനൽക്കാലത്തൊക്കെ കരിമ്പിൻ ജ്യൂസും അതുപോലെ മുന്തിരി ജ്യൂസും ഇതൊക്കെ കൊടുക്കുന്ന കടകളിൽ ഇന്ന് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് എടുക്കാം മുന്തിരി ജ്യൂസിൻ്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഉമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പിൻ്റെ ആണെങ്കിൽ തന്നെ കരിമ്പിൻ്റെ വേസ്റ്റ് ഒക്കെ ഇവ നന്നായിട്ട് വണ്ണം വെക്കുകയും യും ചെയ്യും അതൊക്കെ വേനൽക്കാലത്ത് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ വാദിലെ ചെറിയ പച്ചക്കറി കടകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വേസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ട് അതിൽ ചീഞ്ഞ ഭാഗം മുറിച്ച് കളഞ്ഞ് അത് ഞാൻ ചെയ്യാത്തതൊക്കെയാണെങ്കിൽ അവർ കഴിച്ചോളൂ ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി കാരണം അതിൽ വിഷാംശവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊടിയും കാര്യങ്ങളൊക്കെയാണ് വേറെ അസ്വസ്ഥവും വേറെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇച്ചിരി വാടിയ പുല്ലൊക്കെ പുല്ലൊക്കെയാണെങ്കിലും ഒരു ദിവസം ഹെവിയായിട്ട് കൊടുത്തു ആ ദിവസത്തേക്ക് ആഹാരം കുറച്ച് കൊടുത്താൽ മതി കാരണം മാത്രമായിട്ടുള്ള വെജിറ്റബിൾസാണ് കൂടുതൽ കഴിക്കണമെങ്കിൽ പിറ്റേ ദിവസം വയറൊക്കെ ലൂസായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതൊരു അസുഖം ഒന്നും അല്ലത് പിറ്റേ ദിവസം നമ്മൾ ഇച്ചിരിച്ചിരി തീറ്റ പുല്ല് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പുല്ല് കുറച്ചുള്ള സ്ഥലത്ത് കെട്ടുക അങ്ങനെ സുഖമായിട്ട് വളർത്തിക്കൊണ്ട് പോകാം ഞാൻ ഉണ്ടെന്നു വളർത്തുകയാണ് ആദ്യം ഞാൻ വാങ്ങിച്ചതെന്ന് ഒരു പൈസ പോലും ഞാൻ കൈത്തീറ്റയ്ക്ക് കാശ് മുടക്കിയില്ല പുല്ല് ലാഭമൊന്നും കിട്ടില്ല കാരണം ഉറേന പോലത്തെ ബ്രിടക്കം മേടിച്ച് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം വലുതാവില്ല നോർമൽ ആടൻ പോത്തുകൾക്കേ നമുക്ക് ഇങ്ങനെ വളർത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ കൊടുത്തു മേടിച്ചതിൻ്റെ ഇരട്ടിക്ക് മുകളിൽ പൈസ കിട്ടില്ല എന്നൊന്നും പറയുന്നത് ഞാനൊരു പത്ത് പന്ത്രണ്ടര രൂപ ൊക്കെ ആദ്യമായിട്ട് മേടിച്ച പോ മുപ്പത് രൂപയ്ക്ക് ഞാൻ കൊടുത്തു പക്ഷെ അതിന് വേണ്ടി ഒന്നും ഞാൻ മുടക്കില്ല വിരകുളിക്ക് കാശ് കൊടുത്തതാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരകുളി കൊടുക്കുക അതല്ല പിന്നെ കൈമാക്സ് ഓയിൽമെൻ്റെ മറ്റേ മേടിച്ചും മേലും കൂട്ടി അപ്പം അതല്ലാതെ പൈസ ഒന്നും മുടക്കി വീട്ടിലെ സാധനം കൊടുത്ത് തന്നെയാ അത് വളർന്നതും വലുതായത് ഓക്കെ താങ്ക്സ്